ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. ദൈവം അനുവദിക്കുന്ന വേദനയ്ക്ക് ഒരു ഉദ്ദേശ്യമുണ്ടാകും. ആ ഉദ്ദേശ്യവും ലക്ഷ്യവും പൂർത്തീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ വേദനകളെ ദൈവം പിൻവലിക്കും. മാർത്തയും മറിയയും സഹോദരൻ്റെ മരണത്തെ ഓർത്ത് 3 ദിവസം വേദനയിലൂടെ കടന്നുപോയി. ആ വേദന സഹോദരൻ ലാസർ ഉയർത്തുവരുന്നത് കാണുവാനുള്ള ഭാഗ്യം നേടിക്കൊടുത്തു. കാനാവിലെ കല്യാണ വീട്ടുകാർ ഏതാനും മണിക്കൂറുകൾ വേദനയിലൂടെ കടന്നുപോയി. ആ വേദന മേൽത്തരം വീഞ്ഞ് വിളമ്പുവാനും അഭിനന്ദനമേറ്റുവാങ്ങുവാനും കാരണമായി. വേദനകൾ 3 രീതിയിൽ നമ്മിലേക്ക് വരാം. ദൈവം അനുവദിക്കുന്ന വേദന, സ്വയം വരുത്തിവെക്കുന്ന വേദന, മറ്റുള്ളവർ നമുക്ക് നൽകുന്ന വേദന. നിന്റെ മകനെ എനിക്കായി ബലിയർപ്പിക്കുക എന്ന് ദൈവം ആവശ്യപ്പെട്ടപ്പോൾ അബ്രഹാം അനുവദിച്ച വേദനയുണ്ട്. സ്വന്തം ജീവിതത്തിലെ തെറ്റായ തീരുമാനങ്ങളും പ്രവൃത്തികളും മൂലം കുരിശിലെ കള്ളനെ പോലെ സ്വയം വരുത്തിവെക്കുന്ന വേദനയുണ്ട്. നല്ല ശമരിയക്കാരൻ്റെ കഥയിലെ യാത്രക്കാരനെ പോലെ മറ്റുള്ളവരാൽ നമ്മിലേക്ക് വരുന്ന വേദനകളുമുണ്ട്. ദൈവം അനുവദിക്കുന്ന വേദനയ്ക്ക് ഒരു ഉദ്ദേശ്യമുണ്ടാകും. ആവശ്യമില്ലാത്ത ഒരു വേദന പോലും ദൈവം നമുക്ക് അനുവദിക്കില്ല. നാം അനുഭവിക്കേണ്ട അളവിൽ നിന്ന് അല്പം പോലും അധിക വേദന അനുഭവിക്കുവാൻ ദൈവം അനുവദിക്കുന്നില്ല. വേദനയുടെ അളവ് നാം അറിയുന്നില്ലെങ്കിലും ദൈവം അറിയുന്നു. അളവിൽ കവിഞ്ഞ സഹനം അവിടുന്ന് തരില്ല. പരാതിയില്ലാതെ വേദനകളെ സ്വീകരിക്കുമ്പോൾ, സഹിക്കുമ്പോൾ അതനുഗ്രഹത്തിനായിത്തീരുന്നു. താങ്ങാനാവുന്ന വേദനകൾ നമ്മുടെ ആത്മാവിനും ജീവിത വളർച്ചയ്ക്കും ഏറെ പ്രയോജനപ്രദമാണെന്ന് ദൈവമറിയുന്നു. ഹൃദയം കീറുന്നതും ഹൃദയം നുറുങ്ങുന്നതും വ്യത്യസ്തമാണ്. വിവേകിയായ കർഷകൻ മഴവെള്ളത്തെ ഉചിതമായ സ്ഥലത്തേക്ക് തിരിച്ചുവിടുന്നത് പോലെ വിവേകിയായ ആത്മീയ മനുഷ്യൻ തൻ്റെ വേദനകളെ ഉചിതമായ ആത്മീയ മേഖലയിലേക്ക് തിരിച്ചുവിടുന്നു. വേദനകളിലൂടെ കടന്നുപോയി വാഗ്ദത്തം സ്വന്തമാക്കുക, വരുന്ന വേദനകളെല്ലാം സ്വീകരിക്കുക, അതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന അനുഗ്രഹത്തെ പ്രാപിക്കുക. 1 പത്രോസ് 2:19. അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവചിന്തയോടെ വേദനകൾ സഹിച്ചാൽ അതനുഗ്രഹത്തിന് കാരണമാകും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.